എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പ�ൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്താണ്. അതും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയ ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ബീഫിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അധികം തന്നെ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ 7 വിസിൽ വരുന്ന വരെ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ചെറിയുള്ളി 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇഞ്ചി നമ്മൾ ഇനി ചേർക്കുന്നില്ല കേട്ടോ. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ജീരകം 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയുള്ളി കട്ട് ചെയ്തതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ നമ്മൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാലയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അഞ്ച് മിനിറ്റോളം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ മാറ്റി നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കണേ, ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതേപോലെ 2-3 മിനിറ്റും കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഫ്രൈ ആക്കിയെടുക്കാം. ബീഫ് ഫ്രൈയുടെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ബീഫ് ഫ്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.